بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. إذا وفرقة أخرى അടുത്ത ആ ഒരു ഫിറക്കത്ത് ഏതാ മുമ്പ് പറഞ്ഞത്? തസവുഫിൻ്റെ ആളുകളായിട്ട് മറ്റുള്ള ആൾ പറയുന്ന വാക്ക് കേട്ടിട്ട് തത്തമ്മ പാട്ടാക്കുന്ന കൈഫിയത്താന്ന് ആദ്യം പറഞ്ഞു വന്നത്. ഒന്നുമില്ല. പിന്നെ എവിടുന്നല്ലോ കേട്ടിട്ടുണ്ട്, ചില ക്ലാസ്സിലെല്ലാം പോയിട്ട് ഫനാവും ബക്കാവും സെറും അസറാറും അതും ജമ്മും ഫറക്കല്ല. എന്താന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നും മുടിയുണ്ടാവില്ല. തൗഹീദിനുള്ള ഫനാഗ്, അഫാലിനുള്ള ഫനാഗ്, സിഫാത്തിനുള്ള ഫനാഗ് എന്നല്ല ഇങ്ങനെ ഇങ്ങനെ കേൾക്കൂ. ഇനിയുള്ളത് ഏതാന്ന്, ഏതോ ഒരു ശേഖനെ കിട്ടി, കുറച്ച് ദിവസം കൂടി കൂടിയപ്പം എന്തായിന്നറിയാവുന്നല്ല, ചിലരെ കനാവെല്ലാം കാണാൻ തുടങ്ങി, ചില ദുആക്കി ജാമത്തെല്ലാം കിട്ടി. ഓ, ഞാനിപ്പോൾ ആരാ യോഗത്തില്ലാതമായി എന്നാണ്. ഇവിടെ അൽഫം പോലും വായിച്ചിട്ടില്ല, തുടങ്ങുമ്പം തന്നെ പത്താം ക്ലാസ് പാസ്സായിട്ടേ ഉള്ളൂ. അപ്പം തന്നെ എം ബി എസ് ആയി കഴിഞ്ഞ് എം ഡി ആയി, പിന്നെ ഒരു കോട്ടും കോയലായിട്ട് നടക്കാൻ തുടങ്ങും. ഗൃഹത്തിലിങ്ങനെ കോയലിട്ടിട്ട് ഡോക്ടറായാ, അതാണ് ഇനി പറയാൻ പോകുന്നത്. അവ ചുരുക്കത്തിൽ സുലൂക്കിന് അറ്റമില്ല എന്നാണ്. സുലൂക്കിൻ്റെ ദർജാത്തിന് ഒരു പരിധിക്ക് എത്തലുണ്ടല്ലോ, അതില്ല. ഇനി ചിലർ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാവധി റിസാലത്തുള്ള ഉറുമയായിരിക്കും എന്ന് പറയണം, അതാ പരിധി എന്ന് പറയുന്നത്. പക്ഷെ അടുത്തേക്ക് ഞമ്മത്തൂല. അല്ലെങ്കിൽ സിദ്ദീഖിയത്തുള്ള ഉറുമ, പക്ഷെ സിദ്ദീഖ് വലുതായ റസൂലാവൂല, അത് വേറെ. സിദ്ദീഖിയത്തിൻ്റെ വിലായത്തിലുള്ള മൂത്താലിയ ദിസാലത്ത് ദിസാലത്തൊട്ടൂലല്ലോ, ദിസാലത്തിൻ്റെ മർത്തമ പറയാൻ. അതെ, അപ്പോൾ ഇപ്പോൾ ഇത് ഏത് പറയുന്ന പറഞ്ഞാൽ, അടുക്കള വിട്ട് പുറത്തിറങ്ങാത്ത ഒരു പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് എന്താക്കി, നമുക്ക് അക്കത്തെ കൂട്ടിക്കൊണ്ടപ്പോകുന്നു. അപ്പം കണ്ണൂരങ്ങാടി എത്തുമ്പം തന്നെ എല്ലാം കൊഞ്ചും വെട്ടിയില്ല, ഇതല്ലേ വല്ലെന്തല്ലോ കാണുന്നു. പിന്നെ കോഴിക്കോട്ടോ ബോംബെയിലോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ? അപ്പം എന്ത് പറയോ? അതൊന്നും ആയിട്ടില്ല, ഇതെല്ലാം പോകേണ്ട ഒരു അക്കംഭാഗത്താണ്. കഴിഞ്ഞാൽ അപ്പുറം എന്തെല്ലാം കഴിയാനുണ്ട്, എയർപോർട്ടിൽ എത്തണം, എന്നിട്ടുണ്ടാക്കണം, അവിടെ കയറണം, എന്നിട്ടൊരു ഇനി നീക്കലും ബാത്തിലാക്കലും സിഹറും കണ്ണെല്ലാം ബാത്തിലാക്കലുണ്ട്. ആ കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയി ഇരിച്ചലുണ്ട്. എന്നാൽ തന്നെ അക്കംഭാഗത്ത് തീർന്നാ, എന്നിട്ട് വേണം ഇടത്താൻ മക്കത്തെത്താൻ, മക്കത്തെത്തിയിട്ട് നമ്മളെ ചെയ്തിട്ട് വേണം എന്താക്കാൻ ആയി എന്ന് പറയാൻ, അതാണ് ലക്ഷ്യമെങ്കിൽ. അപ്പോൾ ഈ വഴിയോടെ പാതകളിലെന്തുണ്ടാകും, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പലതും 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 കണ്ടെന്ന് വരും. പക്ഷെ അതിനൊക്കെ നോക്കി നിന്നാൽ എന്താകും, യാത്ര ഉണ്ടാവില്ല. ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ തന്നെ റോഡിൻ്റെ കരക്ക് പല കളികളും പല സർക്കസും പലതും കാണുമല്ലോ. യാത്രക്കാരനെ കാണാൻ കൗതുകൊണ്ടാവും, ഒരു പത്ത് മിനിറ്റ് നിർത്തിയെങ്കിൽ ഇതെല്ലാം തേച്ചും കാണേലൊന്നും. പക്ഷെ അയാൾ നിർത്തിത്തരൂല, പിന്നെ അയാൾക്ക് ലക്ഷ്യത്തിലെത്തൂല. വഴിയോരങ്ങളിൽ പലതും ഉണ്ട്. അതിനാണ് ഹിക്കമ്മ പറഞ്ഞ എന്താന്ന്, മാ എന്താന്ന്, മാ അറാദത്ത് ഹിമ്മത്തു സാലിക്കൻ അൻ തഖിഫ ഇന്ദമാ കുശിഫ. ഒരു സാലിക്കൻ്റെ ഹിമ്മത്ത് നിൽക്കുന്നു എവിടെ, ഏതെങ്കിലും ഒരു മുക്കാഷഫയിൽ വെച്ചിട്ട്. അപ്പം എന്താക്കാം, അതിനെ മുമ്പിൽ നിന്ന് വിളിച്ചാൽ ഇല്ല വനാദത്ത് ഹവാത്തിഫുൽ ഹഖൈ അല്ലത് ഈ തത്തുലുബ് അമാമക്ക്, നീ തേടുന്നത് ഇതല്ല, ഇതെത്രയോ അപ്പുറമുണ്ട്, ആ മുന്നോട്ട് പോയിക്കോ, അവിടുന്ന് എത്തിയിട്ടില്ല 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 എന്നാ. എത്ര വരെ മുഴുവനും ഇന്നെത്താവുന്ന എല്ലാ മേഖലയിലും എത്തിയാൽ ഇതിൻ്റെ അലിഫം ബാവിലേക്ക് എത്തിയെന്നേ തോന്നുമെന്ന് അവാരിഫിൽ പണ്ട് ജമ്മൂദീന്. അവാരിഫിൽ അഭിമാറത്ത് വായിക്കാൻ പരുന്ന സമയം കൊണ്ട് കുറവാണ് എല്ലാം. ഇങ്ങനെ എത്തി 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 ലാശന്താക്കലെ രാത്രിയിലുള്ള ഫനാകലിനെ വരിക ഏറി പറഞ്ഞാൽ, എന്നാൽ തന്നെ ഈ സുലോക്കിന് വിഷയത്തിൽ അലിഫം ബാഗേ എത്തിയിട്ടുള്ളൂ എന്നാണ് തോന്നുക. അതിൻ്റെ അപ്പുറം ഇങ്ങനെ വിശാലമായിട്ടാണ് കിടക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ എന്തായിന്നറിയോ, എന്തോ ചില അജായിബ് കണ്ടപ്പോൾ എല്ലാം തീർന്ന് ഞാൻ എത്തണ്ടെങ്കിലെത്തി, ഞാൻ കുത്തുമല്ലൊക്കെ താമാണ് ഗൗസുല്ലാന്നമാന്ന് അതെന്താക്കണം, അത് വാട്സപ്പിൽ കൊടുത്തിട്ട് എല്ലാവർക്കും അറിയിക്കണം ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട്, ഇന്ന ദരീകത്തിൽ കൂടിയപ്പോൾ അന്ന് അടുത്ത ദരീകത്തിന് പ്രചാരണകളാകണം നിങ്ങൾ പ്രചരിപ്പിക്കാൻ. ഞാൻ പിന്നെ കണ്ട സലാം ചെല്ലില്ല, സലാം ചെല്ലില്ല, മണക്കുകയും ചെയ്യില്ല. ഓറുദ്ദേശ കാര്യം എന്താക്കണം, നമ്മൾക്ക് നടക്കണം. അങ്ങനെ ഇവിടെ ഒരാൾ അച്ഛരം വാങ്ങിയിട്ടുണ്ടോ, നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തു തരാമെന്ന്?
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടാ വലിയടാ വലിയടാ എന്ന് പറയാൻ പഠിച്ചു. നിങ്ങൾക്കാരോ വന്ന് അമ്മാവൻ ചെല്ലി സലാത്ത് ചെല്ലിയിട്ട് എന്തായിന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൻ്റെ ചട്ടി വിത്തൽ നിന്നിട്ടാ പോയിരുന്നു. അതെന്താക്കണം ഇവിടെ വന്നിട്ട് പറയണം, നമ്മുടെ കറി പറയണ്ട കൂട്ടത്തിൽ ഇങ്ങനെ അടിച്ച് ഭീമ്പളക്ക് തന്നെ. ഈ റുത്തുബ വിട്ട് കടന്നിട്ടുണ്ട്. ഇത് മുമ്പ് പറഞ്ഞേ സുലൂക്ക് ആരംഭിച്ചു. അബുവാബുൽമാരിഫത്തിന്റെ അബുവാബ് കുറച്ച് തുറക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കിളിവാതില തുറന്നിട്ടുണ്ടാകില്ല. മാരിഫത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഒരു മണം അടിച്ചിട്ടേ ഉള്ളൂ, ഒരു മണക്കൽ മാത്രം. താജ്ജബൂമിൻ, അതുകൊണ്ട് ഇവർക്ക് എന്താക്കി, വല്ല ഉജ്ബലേക്ക്, ആ നമ്മൾ എടുത്തിട്ടുണ്ട് മണക്കല്ലേ ചെയ്തത്. ഇന്ന് ഇന്ന് അവലേക്കന്മാരെല്ലാം കണ്ടതല്ല, ഇന്ന് ഇന്ന് ദർഗ കനാ കണ്ടല്ല, അതിന് കണക്കാണ് പൈസ കൊടുത്ത നിൽക്കുന്നേ കാണല്ല, പിന്നെ കനാ കാണാൻ നിൽക്കുന്നു. ഇതുകൊണ്ട് വലിയ സന്തോഷിച്ച് അജബത്തുഹും ഖറാബത്തുഹ, ഇത് മറ്റുള്ള സ്ഥലത്തൊന്നുമില്ല, ഒരു ഖജീബായ സാധനമാണ്, ഒരു അന്യാദൃശ്യമായ ഒരു സാധനമാണ് എന്ന് ഇവരെന്താക്കി അത്ഭുതപ്പെടുത്തി. ഫതഖയ്യദത് ഖുലൂബുഹും, അവരുടെ കൽബ് അവിടെ കുടുങ്ങിക്കിടന്നു. ബിലിൽത്തിഫാത്തി ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞു നോക്കൽ കൊണ്ടും. വത്തഫക്കുരി ഫീഹ, അതിലങ്ങനെ തഫക്കുറു. ഇനിയോ പിന്നെ ചിന്തിക്കുന്നു, ഞാൻ ഇവിടത്തേക്ക് എത്തിയത് എങ്ങനെയാണ്, എൻ്റെ പോലീസിയാണോ അല്ല ശേഖൻ്റെ പോലീസിയാണോ അല്ല സദീഖിൻ്റെ പോലീസിയാണോ, ഞാൻ എന്ത് മുജാഹിദ ചെയ്തത്? അതാ പറയുന്നത്, ഈ മാരിഫത്തിൻ്റെ ബാബ് ഇവരുടെ മേൽ തുറന്നു കൊടുക്കപ്പെട്ടത് എങ്ങനെ? വൻസിദാദിഹി അലാഹൈനി, മറ്റുള്ളവർക്ക് അടക്കപ്പെട്ടതും എങ്ങനെയാണ്? എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് അടക്കപ്പെട്ടിട്ടുമുണ്ട്. എന്തുകൊണ്ട്? വക്കുല്ലു ദാലിക ഉറൂറു, ഇത് മുഴുവന് ഉറൂറാണ്. എന്തുകൊണ്ട്? ലിഅന്ന അജായിബ തരീഖില്ലാഹി ലൈസലഹാ നിഹായ, അള്ളാഹുവിൻ്റെ തരീഖിനുള്ള അജായിബുകൾ അതിന് അറ്റമേ ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല ജിൻസിനറ്റെന്ന്, കാരണം മനുഷ്യന്മാർ ഉയർന്നാൽ ഉയർന്നാൽ ഉയർന്നാലും ഏറ്റവും ടോപ്പ് മോശത്ത് ഒരു മഖ്ലൂഖ് ഉയർന്നാൽ ദിശാലത്ത് എന്ന പദവിയിലേക്ക് എത്തും. ഉലൂഹിയത്തിൻ്റെ പദവിയോ റുബൂബിയത്തിൻ്റെ പദവിയോ എത്തൂല. എന്തുകൊണ്ട്? ആദ്യം തന്നെ മഖ്ലൂഖാണ്. അല്ല മഖ്ലൂഖ് എന്ന് പറഞ്ഞത് ഒരു മൗജൂദിൻ്റെ പദവി എത്തിയാൽ അതുണ്ടാവും ഉലൂഹിയത്ത്. മൗജൂദും മഖ്ലൂഖും വ്യത്യാസമുണ്ട്. എല്ലാ മൗജൂദും മഖ്ലൂഖാന്ന് പറയാൻ പറ്റോ? മൗജൂദിന് എന്തുണ്ട്? അള്ളാഹു ഇല്ലേ? മഖ്ലൂഖല്ല മൗജൂദാന്ന് പറയാം. അപ്പൊ രണ്ടും രണ്ടാണ്, ഉമ്മ ഖുസൂസ് മുത്തലക്കയാണ്. കൊല്ലം മഖ്ലൂഖ് മൗജൂദാകും, പക്ഷെ ആ മൗജൂദ് എങ്ങനത്തെ മൗജൂദ്? മൗജൂദും ബിൽ ഈജാദ്, മറ്റൊരാൾ ഉണ്ടാക്കിയിട്ടുണ്ടായത് കൃത്രിമ മൗജൂദ്. അതെ, എന്താണ് വല ഫലവ് വഖഫ കുൽമാ കുല്ലി ഉജൂബത്തിൻ, ഓരോ അജബിൻ്റെ രംഗത്തും അവനവിടെ നിന്ന് കളഞ്ഞു. വതഖയ്യദബിഹ, അതുകൊണ്ട് കെട്ടിക്കുടുങ്ങിയാൽ. കസുറത്ത് ഖുതാഹും, അവൻ്റെ കാലടി ഉണ്ടല്ലോ അത് അത് ചുരുങ്ങും, പിന്നെ അവയ്ക്ക് പോകാൻ കഴിയൂല, അവിടെ കുടുങ്ങി. കാരണം എത്തണ്ടെങ്കിൽ എത്തി നമ്മൾ വിചാരിക്കുന്നു. വഹറമൽ വസൂലു ഇലൽ മഖസിദി, മഖസിദിലേക്ക് എത്തലിനെ അവ തടയപ്പെടുകയും ചെയ്യും. അത് കാര്യമായ ഒരു പോയിന്റാണ്. ഇപ്പോഴുള്ളത് അങ്ങനെയാണ്, ചിലർ അൽഹുബ കാണുമ്പോഴേക്ക് തന്നെ എല്ലാം ആളായിപ്പോയിന്നാണ്. പിന്നെന്തായിരിക്കും എൻ്റെ ഗമ? മറ്റുള്ള ആളെല്ലാം നിസാൻ, അത് മറ്റൊരു ഉറൂറായി. വക്കാന മിസാലുഹു മിസാലുമാം കസദ മലിക്കൻ, അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു രാജാവിനെ കാണാൻ വേണ്ടി ഒരാൾ പോയി. ഫറാല ബാബി മൈദാനിഹി റൗലത്തം ഫിഹ അസ്ഹാറും വൻവാർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈദാനിയുണ്ട്, വലിയ മൈദാനിയുണ്ട്, കൊട്ടാരത്തിനുള്ളിലൊന്നുത്തിയിരില്ല, അതിൻ്റെ മൈദാനിയിൽ നിന്നുണ്ട്, കുറേ തോട്ടങ്ങളുണ്ട്, പിന്നെ കുറേ പുഷ്പങ്ങളും കുറേ ലൈറ്റും ചമയങ്ങളൊക്കെ കണ്ട്. ലം ഞക്കും കതിറ, ആ കമലദാലിക്ക മിസ്ലഹ, അതുപോലത്തെ മറ്റൊരിടത്ത് അയാൾ കണ്ടിട്ടേ ഇല്ല.
ഫമക്കഫ അയാൾ അവിടെ നിന്ന് ഞാൻ കൊട്ടാരത്തിൽ എത്തിയെന്നും വിചാരിച്ചിട്ടുണ്ട്. ഇനിയപ്പുറം കൊട്ടാര എല്ലാം കണ്ണു നോക്കടാ. യന്നുറു ഇലൈഹ വയതഅജ്ജബു, അങ്ങനെ അജബിലായി നിന്നിട്ട് ഹത്താ ഫാത്തഹുൽ വഖ്തുല്ലദി യുംകിനു ഫീഹി ലിഖാഉൽ മലിക്, രാജാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഒരു പ്രത്യേക സമയം വാങ്ങിയിരുന്നു. ആ സമയമെല്ലാം കഴിഞ്ഞ് ആ ഇനി ആ ഇന്ന് ഇന്ന് പോകാമെന്ന് പറഞ്ഞു. ഇതാ ഉദാഹരണം.